പ്രതികൾക്കായി ഇപ്പോൾ തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. മുഖ്യപ്രതി ഷാനുവിനായി ലുക്ക് ഔട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിരിക്കുന്നു. വിനോദ് ചേരുകയാണ്. വിനോദ്, അന്വേഷണം ഇപ്പോൾ ഏതു വഴിക്കാണ്? പ്രജ്വല സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ ചില സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുമാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഇയാൾ ഈ ദുബായിൽ ജോലി നോക്കിയിരുന്ന ആളായതുകൊണ്ട് തന്നെ വിദേശത്തേക്ക് കടക്കാം എന്നുള്ളൊരു സാധ്യത പോലീസ് തള്ളി കളയുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ രീതിയിലുള്ള ഒരു അന്വേഷണം മുന്നോട്ട് പോകുന്നു. തിരുവനന്തപുരം വഴി ഇയാൾ നാഗർകോവിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് പോലീസ് നൽകുന്ന സൂചന. അവിടെ ഇയാൾക്കൊപ്പം മറ്റു ചിലരുമുണ്ട്, ഈ കൃത്യത്തിൽ പങ്കെടുത്ത മറ്റു ചിലരുമുണ്ട് എന്ന് പോലീസ് പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് മുന്നോട്ട് പോകുന്നത്. ഇന്നലെ കസ്റ്റഡിയിലെടുത്ത അല്ലെങ്കിൽ അറസ്റ്റിലായ രണ്ടുപേരെയും ഇപ്പോൾ കോട്ടയത്ത് എത്തിച്ചിട്ടുണ്ട്. അവർ കോട്ടയം പോലീസിന് കൈമാറി. ഒരു പക്ഷേ നാളെ ഇവരെ തെളിവെടുപ്പിനായി കൊണ്ടുവരാൻ സാധ്യത. ഇന്ന് തന്നെ ഈ മുഖ്യപ്രതിയെ അറസ്റ്റ് ചെയ്യുമെന്നും പോലീസ് നമ്മളോട് പറഞ്ഞു പ്രജ്വല. അതുപോലെ തന്നെ മറ്റൊരു സുപ്രധാനമായ കാര്യം, ഈ മുഖ്യപ്രതി ഷാനു ചാക്കോയ്ക്കും അതുപോലെ തന്നെ ഷാനു ചാക്കോയുടെ അച്ഛൻ ചാക്കോയ്ക്കും കോൺഗ്രസ് ബന്ധമുണ്ടെന്ന് CPM വ്യക്തമായി ആരോപിക്കുന്നു. ഇവർക്ക് കോൺഗ്രസ് പശ്ചാത്തലമുള്ള ആൾക്കാരാണെന്നും ഇവർ പറയുന്നു. പക്ഷേ നമുക്കിതുമായി ബന്ധപ്പെട്ട യാതൊരു വിശദാംശങ്ങൾ അല്ലെങ്കിൽ അതിനൊരു വ്യക്തത ഇതുവരെയും കിട്ടിയിട്ടില്ല. ഏതായാലും അന്വേഷണം ഇപ്പോൾ വലിയ രീതിയിൽ മുന്നോട്ട് പോകുകയാണ് പ്രജ്വല. വിനോദ്, ഇതിനു മുൻപും ഈ കുടുംബം മറ്റൊരാൾക്ക് കൊട്ടേഷൻ നൽകാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? പ്രജ്വല, ഇത് രണ്ടു വർഷം മുമ്പ് നടന്ന ഒരു സംഭവമാണ്. ഇതുമായി ബന്ധപ്പെട്ട് തെന്മല പോലീസിൽ ഒരു കേസും രജിസ്റ്റർ ചെയ്തിരുന്നു. പിന്നീട് ഇത് ഈ കുടുംബങ്ങൾ തമ്മിൽ ഇടപെട്ട് ഒത്തുതീർക്കുകയായിരുന്നെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈ നീനുവിൻ്റെ ഒരു സുഹൃത്ത് നീനുവുമായി കൂടുതൽ അടുക്കുന്നത് വീട്ടുകാർ ശ്രദ്ധിച്ചു. ഇത് തടയാൻ വേണ്ടി ഈ കുടുംബത്തിന് നേർക്ക്, അതായത് പ്രത്യേകിച്ച് യുവാവിന് നേർക്ക് ഒരു കൊട്ടേഷൻ നൽകിയുണ്ടായി. ഈ മാതാപിതാക്കൾ, ഈ നീനുവിൻ്റെ മാതാപിതാക്കളായ ചാക്കോയും അതുപോലെ തന്നെ രഹ്നയും ഈ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തി വെട്ടിപ്പരിക്കേൽപ്പിക്കാൻ മറ്റു ചിലരെ വിട്ട് ശ്രമിച്ചുവെന്നും ആരോപണമുണ്ട്. അന്ന് വലിയ കോലാഹലങ്ങൾ ഈ നാട്ടിൽ ഉണ്ടാക്കിയ ഒരു സംഭവം കൂടിയാണിത്. നമ്മൾ ഇന്നലെ ഈ വീട്ടിലെത്തിയിരുന്നു, പക്ഷേ അവർ മാധ്യമങ്ങളോട് സംസാരിക്കാൻ തയ്യാറായില്ല. ഏതായാലും പോലീസും ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. അങ്ങനെ ഈ നീനുവുമായി അടുക്കുന്ന സുഹൃത്തുക്കളെ അല്ലെങ്കിൽ ആൺസുഹൃത്തുക്കളെ ഇവർ പല രീതിയിലും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്നൊരു തെളിവും കൂടി പുറത്തു വരുന്നുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം പോലീസും അന്വേഷിക്കുന്നുണ്ട്. കാരണം ഇവരുടെ മുൻ പശ്ചാത്തലങ്ങളെല്ലാം അന്വേഷിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ മാതാപിതാക്കളുടെ പങ്ക് പോലീസ് അന്വേഷിച്ചു തുടങ്ങിയത്. അന്വേഷിച്ചു തുടങ്ങിയപ്പോൾ പോലീസിന് മനസ്സിലായത് ഈ കോട്ടയത്തേക്ക് ഈ കുട്ടിയെ കൊണ്ടുപോയതിനു ശേഷം ഈ മാതാപിതാക്കൾ അവിടെ എത്തിയിരുന്നു, അവിടെ കാണാൻ ശ്രമിച്ചിരുന്നു. കോട്ടയത്ത് തന്നെയാണ് ഇവർ ഇപ്പോഴും ഉള്ളതെന്നാണ് പോലീസ് പറയുന്നു. ഇന്ന് ഇവരുടെ മൊഴി രേഖപ്പെടുത്താൻ പോലീസ് തീരുമാനിച്ചിരുന്നു. പക്ഷേ രാവിലെ മുതൽ അവരെ കാണാനില്ല എന്നുള്ളൊരു ഘട്ടത്തിലാണ് പോലീസിനുള്ളത്. ഏതായാലും ഇവരെ കണ്ടെത്തി ഇന്ന് മൊഴി രേഖപ്പെടുത്തി കൂടുതൽ നടപടികളിലേക്ക് പോലീസ് കടക്കാനുള്ള ഒരു സാധ്യതയും ഉണ്ട്.